ഇന്ന് ട്രെൻഡിൽ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത് പിള്ളേർ ഈ വിഷയത്തിൽ സീരിയസ് ആയിട്ടാണ് സാർ എടുത്തേക്കുന്നത്. സാറങ്ങ് എടുത്തോണ്ട് പോയാൽ മതി. നായാട്ട് എന്ന സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു അതിലൊരു ക്യാരക്ടർ ദിനീഷ് ആണ് ഇന്ന് ട്രെൻഡിലുള്ളത്. സോ ദിനീഷ് വെൽക്കം. താങ്ക്സ്. എന്തൊക്കെയാണ്, ഭയങ്കര ഒരു റെസ്പോൺസ് ആണല്ലോ നായാട്ട് എന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോൾ? അത് സിനിമ ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നു. ഒരു സിനിമ ഹിറ്റാകുമ്പോഴേക്കും ഈ ഞാൻ ഇതൊരു പുതിയ ആളാണ്, അപ്പോൾ ഈ സിനിമയിൽ ഞാൻ പുതിയതായിട്ട് വരുമ്പോഴേക്കും സിനിമ ഇത്രയും വലിയ റീച്ചാകുന്നു, ഒരുപാട് പേര് തിയേറ്ററിൽ കാണുന്നു, ചർച്ച ചെയ്യപ്പെടുമ്പോഴേക്കും നമ്മളതിനകത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നു. അത് വലിയൊരു ഭാഗ്യമാണ് സത്യം. ഞാൻ ദിനീഷിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി നായാട്ടിൽ അഭിനയിച്ച ആളാണ്, പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താ പറയുക, ഒന്നിൽ ഡ്രാമ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുന്നേ ആക്ടിങ് എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയും നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ദിനീഷിനോട് ചോദിക്കുമ്പോൾ ദിനീഷ് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുന്നേ ഒന്നും ചെയ്തിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന്. അതെങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കാനും ആ ചാക്കോച്ചൻ്റെയും ജോജുൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റി? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മാർട്ടിൻ സാറാണ്. നമ്മളെവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും നമുക്കവിടെ ഒരു പറഞ്ഞു തരുന്നവരും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എനർജിയിലുമാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ എപ്പോഴും എനർജിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട് കാര്യം ആൾക്കാർ കാര്യം. ഞാൻ അതിനെ വിശ്വസിച്ച് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന് ഒരു എനർജിയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പുറത്തു നിന്ന് കിട്ടുന്ന ഒരു സംഭവമുണ്ട് എന്ന് പറയുന്നവർക്ക്. ഞാൻ ആ സിനിമയെ വരാൻ നേരത്ത് ഞാൻ പുതിയ ആളാണ്, എനിക്ക് അവസരം തരുവാണ് മാർട്ടിൻ സാർ എന്ന് പറയുന്നുണ്ട്. കാര്യം അവസരം കിട്ടുന്നതുകൊണ്ടല്ല ഇന്ന് നമ്മൾ ആ പത്ത് പേര് അറിയും നമുക്കൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റും. അതും വലിയൊരു ടീമിനുടെ കാര്യം, ജോയി ചേട്ടൻ, നിമിഷ, ഇങ്ങനെയുള്ള വലിയ ചാക്കോച്ചൻ, ഇങ്ങനെയുള്ള കുഞ്ചാക്കോ സാർ, അങ്ങനെ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ. അപ്പം ഇത് എനിക്ക് അവസരം തന്നു. അപ്പം അവിടെ നിന്നിട്ടും മാർട്ടിൻ സാർ നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ആ പരിപാടിയിലാക്കിയെടുത്ത് ഇന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ കണ്ടപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നത്. അത് ഒരു ഡയറക്ടറിൻ്റെ ഒരു പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു എന്തോ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ബിരുദം തരുന്ന ഒരു പഠനമാണ്. അത് തന്നെയാണ് മാർട്ടിൻ പ്രക്കാട്ട് എന്നൊരു ഡയറക്ടർ പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആസ്വദിക്കുന്നതിന് മുന്നേ പുള്ളി എടുക്കുന്ന സാധനങ്ങൾ പുള്ളി ആസ്വദിക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്യാമറയുടെ പുറകെ നിന്നിട്ട് പുള്ളി അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു ഇതാണ്. അപ്പോ ദിനീഷിന്റെ ആക്ടിങ് കണ്ടിട്ട് പുള്ളി പറഞ്ഞു എടാ കൊള്ളടാ. പറഞ്ഞിട്ടുണ്ട് സാർ. അത് സാറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു ദിവസം മറ്റേ എൻ്റെ മറ്റേ ഹോസ്പിറ്റലിൽ മറ്റേ ഒരു സീനുണ്ടല്ലോ, ഞാൻ പറഞ്ഞ മറ്റേ ട്രയലറൊക്കെ ഉണ്ട്, മറ്റേ ഞങ്ങളൊരു ടീമിനോട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ഞാൻ ചൂടായിട്ടൊരു ഡയലോഗ് പറയുമല്ലോ, ഇതേപോലെ കാര്യങ്ങൾ നടക്കത്തില്ല, ഭയങ്കര ഒരു ഇതായിട്ട് പറയും. ആ ഡയലോഗ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി നൈറ്റ് ആണല്ലോ ഷൂട്ട്. അപ്പോൾ ഞാനങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സാറ് അവിടെ പോയി നടന്നു നോക്കി ഞാൻ സാറും കൂടി എന്നെ കണ്ടപ്പോൾ സാർ എന്നെ വിളിച്ച് വിളിച്ചിട്ട് സാർ എടാ വടാന്ന് പറയാം. അപ്പോൾ ഞാൻ കാണാം സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്ത് എടാ അത് നീ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടാ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന വെച്ചാൽ സാറിൻ്റെ ഒരു കാര്യം നല്ലത് ചെയ്ത് കഴിയുമ്പോൾ അത് ഓൺ ദ സ്പോട്ടിൽ പറയാം സാറ്. അത് നമുക്കൊരു പുതിയൊരാളിൽ അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യുന്നവർക്ക് പുതിയതാണെങ്കിലും സ്ഥിരമായിട്ട് നീ ആക്ടർക്ക് ഒരു ഡയറക്ടർ ഓൺ ദ സ്പോട്ടിൽ പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസും അപ്പം നമുക്ക് സന്തോഷം. അപ്പം ഇനി നമുക്ക് അപ്പം ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് സാറേ കുഴപ്പം എടാ നല്ലതാണ് നല്ലതാണ് നന്നായിട്ടുണ്ട് അല്ല നല്ലതല്ലാത്തൊന്നും എടുക്കത്തില്ല സാർ അങ്ങനെയാണ് സാർ. അല്ല അഞ്ചു വർഷം വെയിറ്റ് ചെയ്തിരുന്ന ചെയ്ത പടമാണ്, അപ്പോൾ അതിൽ ഓരോ ആൾക്കാരെയും ചൂസ് ചെയ്യുന്നത് ഒരു കറക്റ്റ് ഒരു ഇതിലാണ്. എങ്ങനെയായിരുന്നു ഓഡീഷനൊക്കെ? ഓഡീഷൻ ഒരു സുഹൃത്ത് വഴി ഇങ്ങനെ പറഞ്ഞ് അവിടെ എത്തിപ്പെട്ട് സാറിൻ്റെ അവിടെ അങ്ങനെ അവിടെ വന്നിട്ട് സാറ് ഇങ്ങനെ ഒരു സീൻസ് അവിടെ സാറും നമ്മുടെ അസിസ്റ്റൻ ഡയറക്ടറും ഇത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടി പറഞ്ഞിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഒരു സീൻസ് അഭിനയിക്കാൻ പറഞ്ഞു നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഒരു ഡയലോഗ് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് സീൻ പോലീസ് സ്റ്റേഷനായിരുന്നു. അതാ ഫസ്റ്റ് സീൻ ആ പോലീസ് സ്റ്റേഷനിലെ അതാണ്, മറ്റേ കുഞ്ചാക്കോ സാർ മറ്റേ അവിടെ നിന്ന് ഇറങ്ങി വരത്തില്ല, മൊബൈല് തട്ടി വിടത്തില്ല, അതായിരുന്നു ചാക്കോച്ചനെ അടിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് ആദ്യം കയ്യലൊക്കെ പിടിക്കുന്നതൊക്കെ ആ ഒരു ഇതായിരുന്നു ആദ്യം. രണ്ടുപേരും ആലപ്പുഴക്കാരാണ്, പിന്നെ തമ്മിലൊരു വൈബ് ഉണ്ടായിരുന്നു എൻ്റെ അത്. ആ പിന്നെ സാറെന്നൊക്കെ പറയുമ്പോഴേ കുഞ്ചാക്കോ സാർ എന്ന് വെച്ചാൽ ഭയങ്കര കൂളായിട്ടുള്ള നമ്മളെ കൂട്ടത്തിൽ നിൽക്കാൻ നേരം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എന്ത് പറയത്തില്ല എല്ലാം എന്നോട് പറഞ്ഞ് പതിവ് ചെയ്താൽ മതി, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അത് ആലപ്പുഴക്കാരനായതുകൊണ്ട് മാത്രമൊന്നുമല്ല സാറിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ഭയങ്കര ഒരു ലൗഡ് ക്യാരക്ടറാണ് ദിനീഷ് ചെയ്തത്. ഭയങ്കര മീൻസ് ലൈക്ക് അത്രയും ദേഷ്യം അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ലൈക്ക് എടാ ഇങ്ങനെയല്ല കുറച്ചുകൂടെ വേണം അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഉദ്ദേശങ്ങൾ സംഭവം. സാറ് നമ്മൾ എന്തെങ്കിലുമൊക്കെ റെഡിയാകാതെ വരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു സാറ് വന്നിട്ട് എടാ ഇങ്ങനെയാണ് ക്യാരക്ടർ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് നമ്മളവിടെ അങ്ങനെ പവർ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പം നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന അപ്പം അത് റെഡിയാകുന്നു, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് വരുന്നു. കാര്യം ഞാനിപ്പോഴും പറയുന്നത് വെച്ചാൽ ഞാൻ അഭിനയം ഇതൊന്നും പഠിച്ചപ്പോൾ എന്നോട് ചോദിച്ചില്ല, രാജു ചോദിച്ചില്ല, അതേപോലെ അഭിനയം പഠിച്ചിട്ട്. പക്ഷെ നമ്മുടെ മനസ്സുകളിൽ നമ്മളെപ്പോഴും ഒരു സിനിമ നടന സിനിമയോട് ഇഷ്ടമുണ്ട്, സിനിമേനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു.
ചിന്തിക്കുന്ന വെച്ചാൽ ഭയങ്കര വലിയ പുസ്തകങ്ങളോ അങ്ങനെ വായിച്ചിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ഉള്ളിലൊരു സംഭവം വേറൊരാൾ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം കൊണ്ട് അത് പെട്ടെന്ന് പുറത്താകുന്നു എന്നാണ് ഞാൻ ഈ സംഭവം. എനിക്ക് ആഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യം ആരടുത്തും പറഞ്ഞിട്ടില്ല. ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത്, പക്ഷെ നമുക്ക് വഴികൾ നമുക്ക് കിട്ടുന്നില്ല. കാര്യം എപ്പോഴും നമുക്ക് നമ്മുടെ ആഗ്രഹം ഉണ്ട് നമുക്ക് പറയാനുള്ള അങ്ങനെയുള്ള സുഹൃത്തുബലങ്ങൾ. ഞാൻ ഈ ടൂറിസത്തിൽ ചെറിയ ബിസിനസ്, ചെറിയ ഹോം സ്റ്റേ ഇങ്ങനെ നടത്തുമായിരുന്നു ഗസ്റ്റിന്റെ പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ ബോട്ടിംഗ് ഒക്കെ നമ്മൾ ആരെങ്കിലും സുഹൃത്തുക്കൾ എന്തെങ്കിലും അറേഞ്ച് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ. ഇനി അവിടെ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇപ്പം ബോട്ടിംഗ് ഇപ്പൊ അങ്ങനെയുള്ള മേഖലയൊന്നും ഇല്ല. ഇപ്പം മറ്റേ കോവിഡ് വന്നതുകൊണ്ട് ടൂറിസം ഒക്കെ അങ്ങോട്ട് പ്രോബ്ലത്തിലായിരുന്നു. ഇപ്പൊ ഇത് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നു നന്നായിരുന്നു അല്ലെങ്കിൽ? ഒരുപാട് സുഹൃത്തുക്കളും എല്ലാരും വിളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സിനിമയെന്ന് ആരെങ്കിലും, സിനിമയെന്ന് നമ്മുടെ സിനിമയിലുള്ള നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സാറ് ഷായി സാർക്ക് വിളിച്ചായിരുന്നു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സിനിമയിലുള്ള ഷായി കബീർ അറിയല്ലോ റൈറ്റർ ജോസഫ് നമ്മുടെ ഈ പടത്തിന്റെ സാറൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായെന്ന് നമ്മുടെ ഒരു സിനിമ മേഖലയ്ക്ക് വലിയൊരു കാലം നമുക്ക് അതൊക്കെ തന്നെ വലിയ സന്തോഷമാണ്. അങ്ങനെ അല്ല, പുതിയതായിട്ട് വേറെ ആരും വിളിച്ചിട്ടില്ല. ജോജു ചേട്ടൻ, നിമിഷ ഇവരോടൊക്കെയുള്ളൊരു എക്സ്പീരിയൻസ്? എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരോട് അങ്ങനെ ഒരുപാട് ഇവരോടുള്ള കുറച്ച് സീനുകളിലൊക്കെ ഞാൻ വരും. നമ്മളൊക്കെ ഇവിടെ ലൊക്കേഷൻ അവരോട് എന്തെങ്കിലും ജോയിച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് ജോയിച്ചേട്ടൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഞാൻ ജോയിച്ചേട്ടൻ്റെ ഇത് ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കയറി നോക്കുമായിരുന്നു. അപ്പം ജോയിച്ചേട്ടൻ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ജോയിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഇന്ന് ഭയങ്കര വലിയൊരു ഇന്ന് മലയാള സിനിമ നല്ലൊരു ആക്ടറൊക്കെയാണ്. നമ്മൾ ഈ സിനിമയിൽ പണ്ടാറാണ് ജോയിച്ചേട്ടൻ, അതിനുവേണ്ടി ഒരുപാട് എല്ലാവർക്കും അറിയുന്ന ഹാർഡ് വർക്ക് ചെയ്ത് വരുന്ന മനുഷ്യൻ. അപ്പം അതുകൊണ്ട് ജോയിച്ചേട്ടൻ നമ്മളൊരു പുതിയ ആളുകളാണെന്ന് നേരത്ത് നമ്മളോട് അതേപോലെ സ്നേഹമുണ്ട്. കാര്യം അതുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ എല്ലാവരും ജോയിച്ചേട്ടൻ പറയണം അത് ചെയ്യുക അങ്ങനെ ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് എല്ലാവർക്കും. അതുപോലെ തന്നെ നിമിഷയായിട്ടാണ്, നിമിഷയുടെ സിനിമകൾ ഞാൻ സിനിമയെ കാണുന്നതാണ് ഞാൻ പറയാറുണ്ട്. കുപ്രസിദ്ധ പയനം അതൊക്കെ ഞാൻ കണ്ടുണ്ട്. അപ്പം അങ്ങനെ ടി വിയിലും തിയേറ്ററിലും കണ്ട ആൾക്കാരുടെ ഇടയിലും ഞാൻ വന്ന് നിന്ന് അവരുടെ കൂടെയൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റി. ഇപ്പം ഇങ്ങനെ ഇപ്പം എന്താ ഇന്റർവ്യൂ ഇങ്ങനെ കിട്ടുന്നത്, ഇന്റർവ്യൂ ഒന്നും ശീലവും പരിശീലനവും ഒരു ഇതും ഇല്ല കേട്ടോ. ഞാൻ സിനിമ സിനിമയുടെ മെയിൻ കാരണം തന്നെ ദിനേശാണ്. ആ ഒരു ചെറിയ കാരണത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു സിനിമ മുന്നോട്ട് പോകുന്ന ആ സ്ക്രിപ്റ്റ് ലൈൻ അല്ലേ. ആസ് എൻ ആക്ടർ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു ആ ഒരു രാഷ്ട്രീയം എങ്ങനെയാണെന്ന് ആ സിനിമ പറയുന്ന രാഷ്ട്രീയം? സത്യത്തിൽ എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. കാര്യം നമ്മൾ അതുകൊണ്ട് പിന്നെ പൊളിറ്റിക്സ് എന്നല്ല പറയണം, ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ആൾക്കാർ ബ്ലൈൻഡ് ആയിട്ട് വന്നിട്ട് കണ്ണും പൂട്ടി ആർക്കെങ്കിലും ഒരു വോട്ടിട്ടിട്ട് പോവുകയാണ് എന്നുള്ളൊരു ഒരു സംഭവം. ഇപ്പം നമുക്ക് പറയുന്നത് പലരും ഒരു സിനിമ നമ്മളിപ്പം കാണുന്ന ഒരു സിനിമയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പലർക്കും പല അഭിപ്രായമാണ്. അതെന്ത് നമ്മൾ കാണുന്ന ഒരു സീൻ, ചിലപ്പോൾ നമ്മുടെ ഒരു സീൻ കാണുന്നത് ചിലപ്പോൾ ഒരാൾക്ക് നല്ല രീതി ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഒരാൾക്ക് വളരെയധികം ഇഷ്ടപ്പെടത്തില്ല. അതൊക്കെ ഒരേ ഡിപ്പെൻഡ് ഒരേ തുടർന്ന് മൈൻഡിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം എനിക്ക് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഒരേ തുടർക്ക് ഒരു രാഷ്ട്രീയതയുണ്ട്, അത് അവരുടെ അതിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ചർച്ച ചെയ്യണം. എന്ത് രീതിയിലാണ് ദിനേശ് ആ സിനിമ എടുത്തത്? എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നി ഞാൻ അവിടെ അത് ക്യാരക്ടറാണ് കാണുന്നത്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നി പറഞ്ഞാൽ ഇപ്പം ജോയിച്ചേട്ടൻ എന്ന മണി എന്ന ക്യാരക്ടറും കുഞ്ചാക്കോ സാറിൻ്റെ പ്രവീൺ മൈക്കിളും സുനിത, ഈ സിനിമ കാണുമ്പോഴേക്കും ഇവർ നമ്മൾ ഒരേ സിനിമ, ചില സിനിമകൾ നമ്മൾ കാണുമ്പോഴേക്കും സിനിമയിൽ ആക്ട് ചെയ്യുന്ന അവരെ നമ്മൾ കാണും അല്ലേ. നമ്മളൊക്കെ എനിക്ക് ചില സിനിമകളിൽ അവരുടെ പെർഫോമൻസ്, ഈ സിനിമയിൽ അവരെല്ലാം പോകുന്നത് കഥാപാത്രങ്ങളായിട്ട്, ആ കഥാപാത്രങ്ങളെ സിനിമയെ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പം എനിക്ക് സിനിമ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇവിടെ വന്ന് സിനിമ കാണുമ്പോഴേക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ കഥായും സിനിമയായിട്ടുള്ള ഒഴിക്കിനകത്ത് നമ്മൾ അങ്ങോട്ട് പോകും. അവരുടെ ഒരു നിസ്സഹായം ആ വേലിങ്ങനെ പോയിട്ട് ആ എന്തോ നായട്ടെ നമ്മൾ സിനിമ ടപ്പേ ഒരേ തരം സിനിമ ഉണ്ട് ഇത് സിനിമ തീതെന്ന് പോയെന്ന് പറയുന്നത് പെട്ടേ എന്ന് പറഞ്ഞ് കണ്ടിറങ്ങുന്നവർക്കൊക്കെ ഉള്ളിലൊക്കെ ഒരു ഫീലുണ്ട്, ഒരു വിഷമം നിൽക്കുന്നത് അവർ എന്ത് പറയുന്നത് നല്ല രീതിയിൽ. സാറിനെ പറയേണ്ട കാര്യം സാർ നല്ല മേക്ക് ചെയ്യുന്ന ഒരാൾ മനുഷ്യൻ, സാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് പറയുന്നത് ഒരു സാറെപ്പോഴും ഒരു ഡിഫറെൻറ്റ് മേക്കിക്കാണ്. ഇപ്പം സാറിനറിയാം നമ്മുടെ ചാർലി ഉണ്ട്, ചാർലി അതുക്കുമ്പോൾ വേറെ സിനിമയുണ്ട്, എല്ലാത്തിനും ഡിഫറൻസ് ആയിരിക്കും. ഈ സിനിമ എന്ന് വെച്ചാൽ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു പോക്ക് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പറയുമ്പം ചില നമ്മളിപ്പം സിനിമ വളരെ സാധാരണമായിട്ടുള്ള സുഹൃത്തേവരെ വിളിച്ച് പറഞ്ഞു ഇവിടെ അടിപൊളിയായിട്ട് കണ്ടിറങ്ങിയിട്ട് എന്തോ ഒരു ഫീലിങ്സടാ ഒരു സിനിമ ഉള്ളി ആൾക്കാരൊക്കെ ഇടക്കണം പടം കണ്ടിറങ്ങിയാലും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഒരു സിനിമ അതിനൊരു ജീവൻ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമ വിജയമാകുമ്പോഴേക്കും ആ സിനിമയുടെ ഭാഗമ്പി എന്നെയൊക്കെ ആൾക്കാർ ഓർത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂവിലേക്ക് ഇരിക്കാൻ പറ്റുന്ന അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇത് ഉണ്ടാക്കിയ സിനിമ ക്രിയേറ്റ് ചെയ്തവരുടെ കഴിവാണ്, അവിടെയൊക്കെയാണ് നമ്മൾ വന്ന് ചെയ്യുന്നത്. വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അല്ലേ കിട്ടിയ? തീർച്ചയായിട്ടും. രഞ്ജിത്ത് എന്ന് പറയുന്നൊരു പ്രൊഡ്യൂസർ രഞ്ജിത്ത് തന്നെ കണ്ടായിരുന്നു. ഞാൻ അവിടെ ലൊക്കേഷൻ ഇപ്പോൾ ലോങ്ങിൽ നിന്ന് സാറിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പം സാറിനെയൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ സിനിമയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്, നല്ല ഒന്നും റൈറ്റർ എന്ന നിലയിലും ഡയറക്ഷൻ എന്ന നിലയിലും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു സാറിൻ്റെ സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടവും മാർട്ടി സാറിനെ പോലെ ഡയറക്ടർ ഇത്രയും വലിയ ടീം ഇതെല്ലാം സിനിമ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരുപാട് പേര് കാണുന്ന സിനിമയാണിത് അല്ലേ. ഫിലിമിലെ ഇൻഡസ്ട്രി തന്നെയാണെങ്കിലും എല്ലാവരും കാണും ഈ സാറിൻ്റെ.
അപ്പം ഈ ഇത്തരം സിനിമകളിൽ വന്ന് കിട്ടി ഇത്രയും ആൾക്കാർ കാണുന്നത് ഇതൊക്കെ എൻ്റെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇപ്പോൾ സിനിമയിൽ ആദ്യമായിട്ട് വന്നു സിനിമ എന്നുള്ളൊരു മേഖല, അതിൻ്റെ സെറ്റിങ്സ്, അതിൻ്റെ പുറകിലുള്ള ഹാർഡ് വർക്ക് ഇതൊക്കെ കണ്ടു. അവിടെ നിന്ന് കിട്ടിയ ഒരു സാധനം എന്താ, പഠിച്ച അല്ലെങ്കിൽ ഒരു ഒരു ഉണ്ടായ ഓ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളൊരു സാധനം എന്താണ്? ഒരു സിനിമ നമ്മളൊന്നും ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന സിനിമ നമ്മളിപ്പോൾ ഒരു കഥ ഇപ്പോൾ ഈ സിനിമ കിട്ടി നമ്മളിത് ചെയ്ത് നാം സന്തോഷമല്ലേ. ഇപ്പോൾ അടുത്തത് കിട്ടുമ്പോഴും നമ്മളത് ചെയ്യാൻ കഴിയണം, നമുക്ക് എപ്പോഴും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻറ്റും ഒരു ദൈവ നിമിത്തവും എല്ലാം വരണം, അപ്പോഴേ നമുക്ക് അടുത്ത സിനിമയും നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ നമുക്ക് എല്ലാത്തിനും അവിടെ ഒരു എന്തോ നമുക്ക് ഒരു സിനിമ അടുത്ത് കിട്ടുമ്പോഴും ചെയ്യാൻ പറ്റണം, നമുക്ക് സന്തോഷം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻ്റ് ഉണ്ട്, അതൊരു അവസരം തരുന്നവർ അവിടെ ഒരു എന്തോ പറയുക നമ്മളൊരു എല്ലാം വരണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് എല്ലാം നല്ലതാകുന്നത്. അത് എന്റെ കാര്യത്തിൽ ഞാൻ പറയും, എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതുപോലെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, തീർച്ചയായും. അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കിട്ടിയ ഒരു സക്സസ് വെച്ചിട്ട് എന്താ പറയാ? വളരെ സന്തോഷം. സിനിമയിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിപ്പം കേരളത്തിലായാലും ഇന്ത്യക്കാരനും സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ്. അതൊക്കെ നമ്മുടെ കഥകളും നമ്മളങ്ങനെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് സിനിമ നടനാകുന്ന ആഗ്രഹമുണ്ട്, തീർച്ചയായും. ഞാൻ വരെ ഇപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു ഇനി എനിക്ക് സിനിമ കിട്ടണം, ഒരു സിനിമ കിട്ടി ഇത്രയും വലിയ ഇതുപോലും ആഗ്രഹിച്ചതിൽ അപ്പുറത്തിപ്പം കിട്ടിക്കഴിഞ്ഞു എങ്കിലും ഇനി നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കും. കാര്യം നമുക്ക് സിനിമ എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് മനുഷ്യൻ നമ്മുടെ മലയാളികളിലും സിനിമ എന്ന് പറയുമ്പോൾ ആവേശമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഇതിലോട്ട് വരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. നമ്മളിപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം വെച്ചാൽ നമുക്ക് പോകേണ്ട വഴിയിൽ എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ഞാൻ അതിന് വേണ്ടി നമ്മളിപ്പം നമുക്ക് പല കാര്യങ്ങൾ പറയാം, നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ. പക്ഷെ അത് ഇനി ഇറങ്ങിത്തിരിക്കണം. ഇറങ്ങിത്തിരിഞ്ഞവരല്ല ഇവിടെ ഇപ്പോഴും സക്സസ് ആയിട്ട് നമ്മൾ പല വലിയ ആൾക്കാരും കാണുന്നത്. അതാണ് വേണ്ടത്, ഒരു കാര്യത്തിന് മനസ്സുറപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാറിൻ്റെ പടത്തിൽ പറയാം, മോഹൻ നിങ്ങളൊരു നടനാകണം ഇറങ്ങി തിരിച്ചാൽ അതായിരിക്കും. അതൊരു അച്ചിട്ട കാര്യം തന്നെയാണ്. ഇപ്പം എൻ്റെ കാര്യം എനിക്ക് ദൈവികം സാറിൻ്റെ ഇത് എനിക്ക് അവസരം എന്നുള്ളതാണ് ഞാൻ വന്നത് പറയുമോ. അപ്പം നമ്മുടെ എൻ്റെ ഉള്ളി പക്ഷേ ഞാൻ സിനിമയെ കുറിച്ച് ചിന്തി പറയുന്നതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്നാണ് എനിക്ക് പറയാം. ഈ സെലക്റ്റഡ് ആണ് എന്ന് അറിഞ്ഞതിൻ്റെ അന്ന് രാത്രി ഉറങ്ങിയ ഉറങ്ങിയല്ല ഞാൻ ഇപ്പം സത്യ ഞാൻ അതിൻ്റെ അന്ന് ലൊക്കേഷൻ ചെല്ലുമ്പോഴാണ് ആ ഒരു ഇത് ക്യാരക്ടർ എനിക്കാണെന്നറിയാം. എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ പോലെ ക്യാരക്ടറുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എന്നുള്ളത്. അപ്പോൾ ലൊക്കേഷൻ ചെല്ലുമ്പോഴാണ് ബിജു എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളൊരു പേപ്പറിനകത്ത് ഞാനിങ്ങനെ കണ്ടിട്ട് ബിജു എൻ്റെ പേര് ദിനീഷ് എന്ന് എഴുതി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം പെട്ടെന്ന് പിന്നെ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ചെയ്യാൻ നമ്മൾക്കത് ചെയ്ത് കഴിയണം. നമ്മളെ അത്രയും സാറൊക്കെ നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു അവസരം തരുമ്പോഴേക്കും ഞാൻ ദൈവത്തിനോട് ഇപ്പോൾ മനസ്സിൽ ഷോട്ട് എടുക്കുന്ന മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ഈശ്വരൻ എനിക്കത് ചെയ്യാൻ പറ്റണേ എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഒരു ദൈവാനം കൊണ്ട് സംഭവിക്കപ്പെട്ട് എല്ലാവരും ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചെയ്തൊരു സംഭവം എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുന്നത്. അധികം ഇപ്പോൾ എനിക്ക് എൻ്റെ സ്മൃതി ഞാൻ ചെയ്ത് എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അതങ്ങനെയാണ്. നമുക്ക് സിനിമ പലരും പലരും ചിലവർക്ക് ചിലപ്പോൾ എൻ്റെ കാര്യങ്ങൾ അതുപോലെ എനിക്ക് ഇതുവരെ എല്ലാവരും എന്നോട് നന്നായി നന്നായിന്നാണ് പറയുന്നത്. വളരെ നന്നായിട്ടുണ്ട് ശരിക്കും. നമുക്ക് അത്രയും ദേഷ്യം തോന്നുന്നു ആ ക്യാരക്ടറിൻ്റെ അടുത്ത് പെട്ടെന്ന്. അല്ലെങ്കിൽ ദേഷ്യം മാത്രമല്ല ഒരു സ്നേഹമുണ്ട്, ലൈക്ക് അയാളുടെ സൈഡിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും, അതേസമയം നമുക്ക് അയാൾ ഉണ്ടാക്കിയ പ്രശ്നം നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ രീതിയിൽ ആ ക്യാരക്ടർ ഭയങ്കര സക്സസ്ഫുള്ളാണ്. അപ്പം ഇനിയും അവസരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരുടെ വിശ്വാസം. അപ്പം ഇനിയും നമുക്ക് വീണ്ടും കാണാൻ പറ്റട്ടെ, സിനിമകളിൽ മുന്നോട്ട് ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ. താങ്ക്സ്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. വിഷു ആശംസകൾ പ്രേക്ഷകരോട് പറയാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം വിഷു ആണ് നാളെ. അപ്പം എനിക്ക് ലൈഫിലൂടെ വിഷുകൾ ഒരുപാട് പോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു സ്പെഷ്യലായിട്ടുള്ള വിഷുവാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു സിനിമയാണ്. ഇത് നമ്മുടെ വിഷുക്കാലത്ത് ഇപ്പം തിയേറ്ററിൽ നല്ല രീതിയിൽ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും പോയി ഈ സിനിമ കാണുക. ഇത് തിയേറ്ററിൽ തന്നെ കണ്ട മൂവിയാണ്. അപ്പം എല്ലാവരും കാണുക. പിന്നെ എന്നെ പോലെയുള്ള ആൾക്കാരെയും ഇനി വരാനിരിക്കുന്ന പുതിയ ആൾക്കാരെയൊക്കെ എനിക്ക് തന്ന സപ്പോർട്ട് പോലെ എല്ലാവർക്കും കൊടുക്കുക. അപ്പം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.